അപ്പൊ ഇന്ന് നമ്മള് മത്തങ്ങ ചെറുപയർ ഉലർത്താണ് കാണുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഗുണമുള്ളതുമായിട്ടുള്ള ഒരു ഉലർത്താണ്. കുട്ടികൾക്കൊക്കെ നല്ലതാണ് ചെറുപയറും അതുപോലെ തന്നെ മത്തങ്ങയും. ഓക്കെ, മത്തങ്ങ നമുക്ക് എപ്പോഴും കറിയല്ലേ വെക്കുന്നത്, ഇത്തവണ നമുക്ക് ഉലർത്തി നോക്കാം. എന്റെ മഞ്ഞപ്പൊടി ചാല പോയി. അപ്പൊ നമ്മൾ ആദ്യം മത്തങ്ങ ഇതാ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടുക. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, മഞ്ഞൾ നല്ല കളറുണ്ട് മത്തങ്ങയ്ക്ക്, കണ്ടോളൂ. അപ്പൊ അത്രയും മതി, കുറച്ചിട്ടാ മതി. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തു, അതുപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ലേശം മുളക് പൊടി ചേർക്കണം. കാശ്മീരി ചില്ലി ആയാലും നന്ന്, കാരണം അധികം വലിയ സ്പൈസി ആയിട്ടൊന്നും വേണ്ട നമുക്ക്. ഇത് ഒരു ഉലർത്ത് കഴി രണ്ടാം കറിയാണ്. കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ ലേശം വെള്ളം ഒഴിക്കാം. മത്തങ്ങയ്ക്ക് അധികം വേവില്ല അറിയാലോ. ഇനി നമ്മുടെ അടുപ്പ് ദാ കത്തിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാന് ഒരു പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ മത്തങ്ങ കഷ്ണങ്ങൾ വേവട്ടെ. അപ്പൊ നമ്മൾ കുറച്ച് ചെറുപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ മത്തങ്ങ ഇങ്ങനെ വെന്തോ നോക്കാം. മത്തങ്ങയ്ക്ക് ഒരുപാട് വേവില്ല അറിയാലോ. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയർ ഇതിലേക്ക് ഇടാം. ചെറുപയർ ഒരുപാട് കുഴഞ്ഞു പോകാതെ വേവിച്ചെടുക്കണം കേട്ടോ. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ഒത്തിരി അങ്ങോട്ട് കുഴച്ചിൽ വരും. അത് നമ്മളൊരു ഒലർന്നിരിക്കുന്ന രീതിയിൽ വേണം ഇത് റെഡിയാക്കാനായിട്ട്. എന്നിട്ട് ഇനി ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക. ഓക്കെ, അപ്പോഴത്തേക്കും മത്തങ്ങ വേവും. ഇനി നമുക്ക് തുറന്ന് വെച്ചാൽ മതി, അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പയർ ചിലർക്ക് ഒത്തിരി കൂടുതലായി കഴിഞ്ഞാൽ ആ ഒരു പയർ മെഴുക്കുവരട്ടിയുടെ ഒരു ടേസ്റ്റ് വരും. അപ്പൊ അത് ഇഷ്ടമല്ലാത്തവർ പയർ കുറയ്ക്കുക, മത്തങ്ങ അളവ് കൂട്ടുക. അതെങ്ങനെ വേണമെങ്കിലും ആവാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അളവുകൾ പറയാത്തത്. ഏകദേശം ഇതിൻ്റെ നിൽക്കുന്ന രീതിയിലുള്ള പയർ മതി. പയർ ഒത്തിരി ആയാൽ നമുക്ക് ആ പയറിൻ്റെ ഫ്ലേവർ ആയിരിക്കും എടുത്ത് കാണിക്കുക അല്ലേ. നമുക്കിതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അതാ നോക്കൂ. അപ്പൊ ഇത്രയും മതി. പയർ ഉടക്കണമെങ്കിൽ മത്തങ്ങ ഇപ്പൊ ഉടയും കേട്ടോ. നമ്മളത് ഇളക്കും തോറും മത്തങ്ങ ഉടഞ്ഞുടങ്ങി. ഇതാ നോക്കൂ, വെന്ത് തുടങ്ങി. അപ്പൊ നമ്മുടെ വെള്ളം വച്ചിട്ടുണ്ട്, പറ്റാനുണ്ട്, പറ്റുകയല്ല വറ്റി വരാനുണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ ചാനലേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതെന്നും ഞാൻ പറയുന്ന ആളെങ്കിലും മിക്കവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ പറഞ്ഞിട്ട് അതും ആൾക്കാർക്ക് എന്താണോ എന്തോ ടൈപ്പ് ചെയ്യാൻ മടിയായിട്ടായിരിക്കാം, എന്തറിയില്ല. പക്ഷെ നമ്മൾ കമൻസ് ഇടണമെങ്കിലല്ലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങളത് കണ്ടിട്ട് നല്ലതാണോ ഇഷ്ടമായോ എന്നൊക്കെ. പിന്നെ അടുത്ത് കാണുന്ന ബെല്ല് കൂടെ ഒന്ന് അമർത്താൻ ശ്രദ്ധിക്കണം കേട്ടോ, എങ്കിലാണ് എനിക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ലഭിക്കുകയുള്ളൂ. അത് തന്നെയല്ല, ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അതായത് ഇപ്പൊ പയറും മത്തങ്ങ പാകത്തിനായിട്ടുണ്ട്. മത്തങ്ങയൊക്കെ ഉടഞ്ഞു തുടങ്ങി. ഇനി ഇത് ചമ്മന്തി പരുവത്തിലേക്ക് മത്തങ്ങ വരണ്ട. മത്തങ്ങയുടെ പീസസ് ഇങ്ങനെ വേണം, കുറച്ച് പീസായിട്ട് കഴിക്കാനും വേണം. ഇങ്ങനെയാണ് അത് ടേസ്റ്റ്. വേണമെങ്കിൽ ഇത് ഇങ്ങനെ പതുക്കൊന്ന്, ഒത്തിരി വലിയ കഷ്ണം തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കൊന്ന് ഉളച്ചു കൊടുക്കാനും മറന്നു പോകരുതേ. ഇതൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ഇതൊരു പാചകക്കാരി സ്കൂളിൽ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോഴെനിക്ക് തോന്നി ഇതൊരു നല്ലൊരു കറിയാണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ മത്തങ്ങ പയർ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ വേണമെങ്കിൽ ഇതിൽ നോക്കിക്കോളാം കേട്ടോ. അപ്പൊ ആകത്തിനാണ് ഉപ്പ്, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇത് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് വറുത്തിടാനുള്ള പരിപാടി നോക്കാം. വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് ഉഴുന്ന് പരിപ്പിടാം, ഒരു ഉണക്കമുളക്, രണ്ടല്ലി വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്. ഇത് ഒഴിവാക്കരുത്. വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, പക്ഷെ ചുവന്നുള്ളി ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അതിലാണ് കേട്ടോ ടേസ്റ്റ് ഇരിക്കുക. എന്നിട്ട് നന്നായിട്ട് കഴിച്ചു കൊടുക്കാം. ഉള്ളി നന്നായിട്ട് നോക്കി വരണം. എന്തൊക്കെ ചെയ്ത് കറികളാ അല്ലേ ആൾക്കാർ പുതിയത് പുതിയതൊക്കെ കണ്ടുപിടിക്കുക.
ഒരാൾ ചേർക്കുമ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻ്റ് അതിനകത്ത് വേറെ എക്സ്ട്രാ ചേർക്കും. ഞാനിപ്പോൾ പറഞ്ഞു തന്നതിലും വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെയൊക്കെയാണ് പുതിയ പുതിയ റെസിപ്പീസ് ഉണ്ടാവുന്നത് അല്ലേ. ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ. മുത്തങ്ങ വളർത്തുന്നത് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ പലതും പല ഇതിലാണ്. ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ടാവുന്നല്ലോ. അപ്പൊ നന്നായിട്ട് ഉള്ളിയും ഒരിഞ്ഞ് വരട്ടെ. ഇപ്പൊ നമ്മുടെ ഉള്ളിയെല്ലാം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തേങ്ങ ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മളിത് തേങ്ങ അരച്ചിട്ടില്ല, അതിന് പകരമാണ് ഇപ്പം വറുത്ത് ചേർക്കുന്നത്. അപ്പൊ തേങ്ങ എത്രത്തോളം ചേർക്കുന്നു അത്രയും നല്ലതാണ്, പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പൊ തേങ്ങ നന്നായിട്ട് നമ്മൾ എരിച്ചരിക്കൊക്കെ വറുത്തില്ലേ, അതുപോലെ വറുത്തെടുക്കണം. ഇതാണ് ഇതിന്റെ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം. ഇത് നല്ല രസമാണ് കേട്ടോ. ഇത് ചോറിന്റെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ കഴിക്കാനും ഒക്കെ നല്ലതാണ്. മത്തങ്ങ നല്ല ഒരു ഇതാണ്, നമ്മൾ പക്ഷെ കുറവാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ തേങ്ങ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അന്നേരം നമുക്ക് ലേശം കാശ്മീരി പൗഡർ ചേർക്കാം കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടാണ്, എരിവുണ്ടാവത്തില്ല. എന്നാൽ ഒരു കളർ കറിക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് ചേർക്കാം. അപ്പൊ അതാ ഈ വറുത്തത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ മത്തങ്ങ ഉലർത്ത് കറക്റ്റ് രുചിയിലേക്ക് വരിക. അല്ലെങ്കിൽ ആ മത്തങ്ങയുടെ ഒരു പച്ച ചുവയായിരിക്കും മുമ്പിൽ നിൽക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം കണ്ടോ. അപ്പൊ ആ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു കളറിലേക്ക് വന്നു കഴിഞ്ഞു. ഇത് ചോറിന് ബെസ്റ്റാണ് കേട്ടോ. മോരുകറിയുടെ കൂടെയോ ചുമ്മാ മോരിന്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ സൂപ്പറാണ് മത്തങ്ങ ചെറുപയർ ഉലർത്ത്. ഞങ്ങളൊക്കെ മത്തങ്ങ വൻപയറിട്ട് സാധാരണ വെക്കാറ് ഉലർത്തുന്നതും അതുപോലെ തന്നെ എരിശ്ശേരി വെക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊരു പ്രത്യേക ടേസ്റ്റാണേ. അപ്പൊ എനിക്കിത് കഴിച്ചപ്പോ എനിക്ക് തോന്നി നല്ലതാണല്ലോ, കൊള്ളാലോന്ന് തോന്നി. അപ്പൊ ഒത്തിരി കുഴഞ്ഞു പോരുന്ന് മാത്രം, ഇതുപോലെ ചെറിയ പീസസ് മത്തങ്ങയുടെ കിട്ടണം. അതുപോലെ തന്നെ പയറാണെങ്കിലും ഒരുപാട് കുഴഞ്ഞു പോകാതെ ഇരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ കറി? ഇഷ്ടമായാല് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ എൻ്റെ മത്തങ്ങ ചെറുപയർ ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇതൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മൾ കറിവേപ്പില ഇടാൻ വിട്ടുപോയിട്ടോ, സോറി. ആദ്യം നമ്മൾ ഇട്ടിരുന്നെങ്കിലും ഇപ്പൊ ഇട്ടില്ലായിരുന്നു. പക്ഷെ കറിവേപ്പിലയുടെ ഒരു കുറവെന്ന് പറഞ്ഞാൽ അതൊരു കുറവ് തന്നെയല്ലേ. എന്താ പറയാ, ഏത് പോലീസുകാരനും ഒരബദ്ധമൊക്കെ പറ്റും, ക്ഷമിക്കുക കേട്ടോ. കറിവേപ്പില വീഡിയോ ഓഫ് ചെയ്തപ്പോഴാണ് കണ്ടേട്ടോ, സോറി. അപ്പൊ കറിവേപ്പില കൂടി തളിപ്പിന്റെ കൂടെ ഇടണം എന്നർത്ഥം.